ബാബ സുരേഷ് എന്ന പേര് കേട്ടാൽ തന്നെ നമ്മൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിവരുന്ന ഒരേയൊരു മുഖമേയുള്ളൂ. അത് ഈ മുഖമാണ്. പാമ്പുകളെ നമുക്ക് ചിരപരിചിതമാക്കി തന്ന വാവ സുരേഷ് എന്ന സുരേഷ് ബി. പാമ്പുകളെയും അതിൻ്റെ സ്വഭാവ സവിശേഷതകളെയും മലയാളികൾക്ക് പരിചിതമാക്കി തന്നതിൽ വാവ സുരേഷിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഇന്ന് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷവും അദ്ദേഹം ഒരു മൂർക്കൻ പാമ്പിൻ്റെ കടിയേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അറിഞ്ഞിടത്തോളം അദ്ദേഹത്തിൻ്റെ നില ഗുരുതരവുമായിരുന്നു. എങ്കിലും ഇന്ന് വൈകുന്നേരം തൊട്ട് അദ്ദേഹം മരുന്നുകളോട് നല്ല രീതിയിൽ പ്രതികരിച്ചു തുടങ്ങിയെന്നും അപകടനിര തരണം ചെയ്യപ്പെട്ടു എന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. എത്രയും പെട്ടെന്ന് അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വാവ സുരേഷ് എന്ന വ്യക്തിയെ കൂടുതൽ വിശദമായി പരിചയപ്പെടാം. 1974 ബാഹുലേയൻ കൃഷ്ണമ്മ ദമ്പതികളുടെ മകനായി തിരുവനന്തപുരം ശ്രീകാര്യത്താണ് വാവ സുരേഷ് എന്ന സുരേഷ് ബിയുടെ ജനനം. അദ്ദേഹത്തിന് സഹോദരനും സഹോദരിയുമുണ്ട്. പാമ്പുകളുമായി ബന്ധപ്പെട്ട് മലയാളികൾക്കുണ്ടായിരുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ അകറ്റാൻ വാവ സുരേഷ് കാരണമായിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ പാമ്പുകൾക്കായി ജീവിതം ഉഴിഞ്ഞുവച്ചൊരു മനുഷ്യൻ എന്ന് വാവ സുരേഷിനെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. പാമ്പിനെ അതിഥി എന്ന് മാത്രം വിളിക്കാറുള്ള വാവ സുരേഷ് അതിനെ ആക്രമണകാരിയായി കാണരുത് എന്ന് മലയാളികളെ നിരന്തരമായി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അനുവാദമില്ലാതെ നമുക്ക് മുന്നിൽ വിരുന്നെത്തുന്ന അതിഥികളെ അവയുടെ വാസസ്ഥലത്തേക്ക് തിരികെ എത്തിക്കാനായി വാവ സുരേഷ് തൻ്റെ ഒരു ജന്മം മുഴുവൻ മാറ്റിവെച്ചിരിക്കുന്നു. വാവ എന്ന പേര് സുരേഷിന് നാട്ടുകാർ സ്നേഹത്തോടെ ചാർത്തിക്കൊടുത്ത വിളിപ്പേരാണ്. പാമ്പ് പിടുത്തത്തിനിടയിൽ ഏതാണ്ട് 300 തവണ പാമ്പിൻ്റെ കടിയേറ്റിട്ടുണ്ട് വാവ സുരേഷിന്. ഇപ്പോഴും അദ്ദേഹം ഒരു മൂർക്കൻ്റെ കടിയേറ്റ് മരണത്തെ മുഖാമുഖം കണ്ട് വെന്റിലേറ്ററിലാണ്. ഇതിനു മുമ്പ് 2020 വാവയ്ക്ക് ഒരു അണലിയുടെ കടിയേൽക്കുന്നത്. ഈ ഒരു അവസരത്തിൽ പല കോണിൽ നിന്നും FBയും യൂട്യൂബും പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ പാമ്പിനെ പിടിക്കുന്ന രീതികളെക്കുറിച്ച് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇദ്ദേഹം പാമ്പിനെ പിടിക്കുന്നത് ശാസ്ത്രീയമായ രീതിയിലല്ല എന്നും യാതൊരു സേഫ്റ്റി മെഷേഴ്സും മോഡേൺ എക്യുപ്മെൻസും ഉപയോഗിക്കാതെയാണ് ഇദ്ദേഹം ഈ ഉദ്യമത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് എന്നൊക്കെയാണ് ഉയരുന്ന വിമർശനങ്ങൾ. എങ്കിലും എനിക്ക് ഈ വാവ സുരേഷിനെ ഇഷ്ടമാണ്. സ്വന്തം പാഷന് പിന്നാലെ പോകുന്ന ഒരു മനുഷ്യനെന്ന നിലയിലും ഒരു പ്രകൃതി സ്നേഹി എന്ന രീതിയിലും അദ്ദേഹം ഒരു ഇഷ്ടപ്പെടേണ്ട വ്യക്തി തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചില വിമർശനങ്ങൾ പരാതികളായി ഹൈക്കോടതി വരെ എത്തിയിട്ടുണ്ട്. അത് 2019 മറ്റോ ആണെന്ന് തോന്നുന്നു. ഇരയെടുത്ത ഒരു പെരുമ്പാമ്പിൻ്റെ വയറ്റിൽ നിന്നും ഒരു മരപ്പട്ടിയാണ് അന്ന് ആ പെരുമ്പാമ്പ് ഇരയായി ഭക്ഷിച്ചത്. ആ ഭക്ഷണത്തെ പുറത്തെത്തിച്ചു എന്നൊരു പരാതി കോടതിയിൽ നിലവിലുണ്ട് ഇദ്ദേഹത്തിനെതിരെ. ഇങ്ങനെയൊക്കെയാണെങ്കിലും മലയാളികളിൽ ബഹുഭൂരിപക്ഷത്തിനും വാവ സുരേഷിനെ ഇഷ്ടവും സ്നേഹവുമാണ്. ഇദ്ദേഹത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ പോലും ഇത് പ്രകടമാണെന്ന് കാണാം. വാവ സുരേഷിനെ പോലെ മലയാളികളുടെ പ്രിയങ്കരൻ ആയൊരാൾ അയാൾ മാത്രമേ ഉള്ളൂ എന്നതാണ് സത്യം. വാവ സുരേഷിൻ്റെ പാമ്പ് സ്നേഹം അദ്ദേഹത്തിൻ്റെ 11-12 വയസ്സിൽ തുടങ്ങിയതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പറയുന്നത്. തൻ്റെ 11-ാമത്തെ വയസ്സിൽ വയൽവരമ്പിൽ കണ്ട ഒരു മൂർക്കൻ പാമ്പിനെ കുപ്പിയിലാക്കിക്കൊണ്ടായിരുന്നു ഇതിൻ്റെ തുടക്കം. കൗമുദി TVയിലെ സ്നേക്ക് മാസ്റ്റർ എന്ന പരിപാടിയാണ് വാവയെ ഇത്രയും ജനപ്രിയനാക്കിയത് എന്ന് കാണാം. ആ പരിപാടിയിലെ ഒരു ആങ്കറും അതിലെ ചില എപ്പിസോഡുകളിൽ പാമ്പ് പിടിക്കുന്നതും ഇദ്ദേഹം തന്നെയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അറിവും കഴിവും ലോകമറിഞ്ഞതും ഇതിലൂടെയാണ്. ഇതിനു മുമ്പ് 11 മരണത്തെ തോൽപ്പിച്ച് തിരിച്ചെത്തിയവനാണ് വാവ സുരേഷ്. ഈ 12-ാം തവണയും അദ്ദേഹം മരണത്തെ തോൽപ്പിച്ചെത്തുമെന്ന് തന്നെയാണ് നമ്മുടെ ഓരോ മലയാളികളുടെയും പ്രതീക്ഷ. തിരിച്ചു വരുന്ന അദ്ദേഹം കൂടുതൽ ശാസ്ത്രീയമായ രീതികൾ അവലംബിച്ചുകൊണ്ട് കൂടുതൽ സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ അതിഥികൾക്കായുള്ള ജൈത്രയാത്ര തുടരുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. പാമ്പ് പിടുത്തത്തിൻ്റെ തുടക്കകാലത്തൊക്കെ പാമ്പിനെ കയ്യിൽ പിടിച്ച് അദ്ദേഹം ഷോ കാണിക്കാൻ മുതിർന്നിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം അത് കുറച്ചു കൊണ്ടുവരുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ഈ അവസാന തവണ ഈ വട്ടം ഇദ്ദേഹത്തിന് പാമ്പ് കടി ഏൽക്കുന്ന വീഡിയോ കാണുന്നതിൽ നിന്ന് മനസ്സിലായത് ഏകദേശം 4 ചാക്കിൽ കയറ്റാൻ ശ്രമിച്ച ഒരു മൂർക്കനാണ് അദ്ദേഹത്തെ കടിക്കുന്നത്. അവിടെ അയാൾ പ്രത്യേകിച്ച് ഒരു ഷോയും കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദാ ഈ കാണുന്നതാണ് കേരളത്തിലെ പാമ്പുകളുടെ സംരക്ഷകനും കാവലാളുമൊക്കെയായ വാവ സുരേഷിൻ്റെ വീട്.
ഏകദേശം 300-ലധികം തവണ പാമ്പുകളുടെ കടിയേറ്റ ഇദ്ദേഹത്തിന് 2012 ഒരു സർപ്പദംശത്തെ തുടർന്ന് വലത് കൈവെള്ളയിലെ ചർമ്മം മാറ്റിവെക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരിക്കലേറ്റ മൂർഖന്റെ കടിയെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ വിരലുകളിലൊന്ന് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടതായും വന്നു. ഇതിനു മുമ്പ് 2013 2019 അണലി കടിച്ചതിനെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരുന്നിട്ടുണ്ട്. ഇപ്പോഴും ഒരു മൂർഖന്റെ കടിയെ തുടർന്ന് ഇതേപോലെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് വാവ സുരേഷ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി മലയാളികൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. ഒരു കാലത്ത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പിടികൂടിയ വിഷപ്പാമ്പുകളെ സ്വന്തം വീടിന്റെ പിന്നാമ്പുറത്ത് വീപ്പകളിലാക്കി സൂക്ഷിച്ചിരുന്ന ചരിത്രമുള്ളയാളാണ് വാവ സുരേഷ്. ഇതറിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പാമ്പുകളോടുള്ള ഇഷ്ടം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കുക. പാമ്പുകളോട് മാത്രമല്ല മറ്റെല്ലാ ജീവിജാലങ്ങളോടും, പ്രത്യേകിച്ച് ഉരഗങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടം തന്നെ വാവ സുരേഷിനുണ്ട്. ഇവയെ കണ്ടെത്തുന്നിടത്ത് നിന്നെല്ലാം അതിനെ രക്ഷിച്ച് കാട്ടിലേക്ക് തുറന്നു വിടാൻ വാവ സുരേഷ് ശ്രമിക്കാറുണ്ട്. അതുകൂടാതെ അനേകം പാമ്പിൻ കുഞ്ഞുങ്ങളെ അടവെച്ച് വിരിയിച്ച് വിട്ടയച്ച ചരിത്രവും അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ 35 സ്വന്തം വാഹനത്തിൽ ആര് വിളിച്ചാലും എപ്പോൾ വേണമെങ്കിലും സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തേക്കും ഓടി ചെല്ലുന്ന ഒരാളാണ് ഇദ്ദേഹം. ഇതിന് യാതൊരു പ്രതിഫലവും അദ്ദേഹം വാങ്ങിക്കാറില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും അതിശയകരമായ ഒരു കാര്യം. ഇതുവരെ 50,000 പാമ്പുകളെ അദ്ദേഹം പിടികൂടി വനത്തിൽ തുറന്നു വിട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, പാമ്പുകളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നു. പിന്നെ മനുഷ്യപ്രദേശങ്ങളിലും വീടുകളിലും പെട്ടുപോകാറുള്ള അപൂർവ ഇനം പാമ്പുകളെ പിടികൂടി കാട്ടിൽ തുറന്നു വിടുകയും ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെടുന്ന പാമ്പുകളുടെ മുട്ടകൾ വിരിയുന്നതുവരെ അദ്ദേഹം സൂക്ഷിക്കുകയും ചെയ്തു വന്നിരുന്നു. 2019 വാവ സുരേഷിന് വാർത്തേതര പരിപാടികളിലെ മികച്ച കോമ്പയർ അല്ലെങ്കിൽ ആങ്കർ എന്ന നിലയ്ക്ക് കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ലഭിക്കുന്നത്. കൗമുദി TVയിൽ അവതരിപ്പിച്ച സ്നേക് മാസ്റ്റർ എന്ന പരിപാടിയുടെ അവതരണത്തിന് തന്നെയായിരുന്നു അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. അതുകൂടാതെ 2011 തിരുവനന്തപുരം റോട്ടറി ക്ലബിന്റെ വൊക്കേഷണൽ സർവീസ് അവാർഡ് ഇദ്ദേഹത്തിനായിരുന്നു. 2013 മാധവൻ പിള്ള ഫൗണ്ടേഷന്റെ പ്രകൃതി സംരക്ഷണ അവാർഡ് ഇദ്ദേഹത്തിനാണ് ലഭിച്ചത്. 2013 സംഭവിച്ച ഒരു കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയം. അന്ന് ബ്രിട്ടനിലെ ചാൾസ് രാജകുമാരൻ ആ വർഷം നവംബറിൽ കേരളത്തിൽ നടത്തിയ ഒരു സന്ദർശനത്തിനിടയ്ക്ക് വാവ സുരേഷിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് വാഴച്ചാലിൽ വെച്ച് അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അതായത് ബ്രിട്ടനിലെ ചാൾസ് രാജകുമാരൻ വരെ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു വാവ സുരേഷ്. ചാൾസ് രാജകുമാരൻ ഇദ്ദേഹത്തെ കാണുമ്പോൾ സ്വന്തം പാഷൻ പ്രൊഫഷണലാക്കി അല്ലെങ്കിൽ സ്വന്തം പാഷന്റെ പിന്നാലെ പോയ ഒരു പ്രകൃതി സ്നേഹി എന്ന രീതിയിലുള്ള എല്ലാ റെസ്പെക്റ്റും വാവ സുരേഷിന് കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. വാവ സുരേഷിന്റെ സേവനങ്ങളെ മുൻനിർത്തി കാട്ടാക്കടയിലെ സ്നേക് പാർക്കിൽ ജോലി നൽകാമെന്ന് അന്നത്തെ വനം മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാർ ഒരു ഓഫർ കൊടുത്തിരുന്നതാണ്. എങ്കിലും സ്ഥിരം ജോലി തന്റെ ഇഷ്ട തൊഴിൽ എന്ന സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കിയാലോ എന്ന ഭയത്തിൽ അദ്ദേഹം ആ വാഗ്ദാനം നിരസിക്കുകയാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി ഒരു ഡോക്യുമെന്ററി ഫിലിം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതീവ വിഷമുള്ള 181 രാജവെമ്പാലകളെ ഇദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് ആണ് ആ ഡോക്യുമെന്ററി പറയുന്നത്. കൂടാതെ 1,000+ അംഗീകാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ തനിക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളും അതിലൂടെ ലഭിക്കുന്ന പണവുമെല്ലാം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും പ്രകൃതി സംരക്ഷണത്തിനും ഉരഗ സംരക്ഷണത്തിനുമൊക്കെയായി നീക്കിവെക്കുന്ന പ്രകൃതി സ്നേഹിയും മനുഷ്യസ്നേഹിയുമാണ് വാവ സുരേഷ്. ഇനിയും 9387974411 എന്ന നമ്പറിൻ്റെ മറുതലയ്ക്കൽ ഏത് പാതിരാത്രിക്കും ഇതാ ഞാൻ എത്തി എന്ന അദ്ദേഹത്തിൻ്റെ മറുപടി കേൾക്കാനാകുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി വാവ സുരേഷിനെ കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും വേറൊരു വീഡിയോയിൽ കൂടെ കാണും വരെ തൽക്കാലത്തേക്ക് ബൈ ബൈ.